എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ലീറാങ്ങാണെങ്കിൽ അവിടേക്ക് ഒരു കുതിരയും കൊണ്ട് വരുന്നതാ. അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്ന നമ്മുടെ ലിയുങ്ങും അതേപോലെ തന്നെ ഷിഞ്ചും ഇവർ രണ്ടൊരു സൗണ്ട് കേട്ടിട്ട് താഴേക്ക് ഇറങ്ങി ഒന്ന് നോക്കും. അപ്പോൾ നമ്മുടെ ലീറാങ് ഒരു കുതിരയായിട്ട് നിൽക്കുന്ന കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലിയുങ്ങും ഷിഞ്ചും കൂടി അവനായിട്ട് കളിയാക്കാൻ തുടങ്ങും. അവർ പറയും, ഓ നീ കുതിരയായിട്ട് വന്നിരിക്കുവല്ലേ, എന്തിനാ ആ മെർമേഡ് പെണ്ണിനെ കൊണ്ടുപോകാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നമ്മുടെ ലീറാങ്ങിനെ കളിയാക്കുന്ന പോലെ ഓരോന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ രണ്ടുപേർക്ക് ഒരുമിച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിഞ്ചുവും ലിയുവും കൂടി അവനെ ഭയങ്കരമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. സത്യം പറഞ്ഞ് ഇതൊക്കെ കാണുന്നത് നമ്മുടെ ലീറാങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവൻ വേഗം തന്നെ ആ കുതിരയായിട്ട് അവിടെ നിന്നങ്ങ് പോവും. സത്യത്തിൽ നമ്മുടെ ഈ യൂഹിയില്ലേ, അവളുടെ ഫസ്റ്റിലത്തെ ആഗ്രഹം തന്നെ ഇതേപോലെ ഹോർസ് റൈഡ് ചെയ്യണമെന്നായിരുന്നു. അവൾ ഇമാജിൻ ചെയ്തത് നമ്മുടെ ലിയുവും പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരോട് ഒരുമിച്ച് ഒരു കുതിരപ്പുറത്ത് എറിഞ്ഞിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പോകണമെന്ന്. എന്നാൽ നമ്മുടെ ഈ ലീറാങ്ങനാണെങ്കിൽ റൊമാൻസ് എന്ന് പറയുന്നൊരു സാധനമേ അറിയത്തില്ലല്ലോ. അപ്പോൾ അവൻ പറയും, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിന്റെ കൂടെ നിന്ന് റൈഡ് ചെയ്യാൻ, നീ ഒറ്റയ്ക്കങ്ങ് റൈഡ് ചെയ്താൽ മതി, നിൻ്റെ ആഗ്രഹമല്ലായിരുന്നു ഹോഴ്സ് റൈഡ് ചെയ്യണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഈ ഹോഴ്സിനെ കൊണ്ടുവന്ന് നിനക്ക് ഞാനത് എങ്ങനെയാണ് റൈഡ് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചു തരാമെന്ന്. അങ്ങനെ നമ്മുടെ യൂഹിനെ ഒറ്റയ്ക്കിരുത്തി ഹോഴ്സ് റൈഡ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും. യൂഹിയാണെങ്കിൽ പഠിച്ച പണി 18 നോക്കും, അതായത് അവൾക്ക് കാല് വേദനിക്കുന്നു, റൈഡ് ചെയ്യണ്ട, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ ലീറങ്ങ് വിട്ടുകൊടുക്കുന്നൊരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. അവൻ പറയും, നീ എല്ലായിരുന്നോ നേരത്തെ പറഞ്ഞത് നിനക്ക് ഹോഴ്സ് റൈഡ് ചെയ്യണമെന്ന്, അപ്പം മര്യാദയ്ക്ക് ഹോഴ്സ് റൈഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിച്ച് ഓടിപ്പിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലീറാങ് ആണെങ്കിൽ എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെയാണ് നല്ലതുപോലെ കോടാലി എറിഞ്ഞ് ഒരാളെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഈ യൂഹി അത് കറക്റ്റായിട്ട് ചെയ്യും. സത്യം പറഞ്ഞ് ഇതൊക്കെ കാണുന്നത് നമ്മുടെ ലീറാങ് അവളിൽ ഭയങ്കര ഇമ്പ്രസ് ആവും. അവൻ പറയും, എന്തായിരുന്നാലും കൊള്ളാം, നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, നീയും എൻ്റെ കൂടെ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു, അതായത് ഇവൻ്റെ കുറച്ച് കൂട്ടാളികളില്ലേ അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നു എന്നാണ് ഈ പെങ്കുച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഇവള് പാവം ഇവനെ നോക്കി ഇങ്ങനെ മിണ്ടാതെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലിയുങ്ങിനെയാണ്. അവനും ഷിഞ്ചും കൂടി കുറേ സ്ഥലമൊക്കെ കറങ്ങി കണ്ടിട്ട് കാറിൽ തിരിച്ച് അവരുടെ സ്ഥലത്തിലോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ലിയുങ് പറയും, എനിക്കെന്തായിരുന്നാലും ഉറപ്പാണ് നമ്മുടെ ലീറാങ് ആ പെങ്കുസിനെ തന്നെ കല്യാണം കഴിക്കും, ഇവരെ രണ്ടുപേരെ നല്ല സന്തോഷമായിട്ട് നിർത്തിയിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് ഇവിടെ നിന്ന് പോകാൻ, രണ്ടുപേരെയും കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടത്തണം എന്നൊക്കെ നമ്മുടെ ലിയുങ് പറയും. ഇത് കേൾക്കുന്നേ ഷിഞ്ചു പറഞ്ഞ് മനസ്സിലാക്കും, ഞാനും നിങ്ങളുടെ കൂടെ തന്നെ കട്ടിക്കുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെ ലീറാങ്ങിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് നിൽക്കൂ എന്നൊക്കെ അവൻ പറയും. അങ്ങനെ ഇവർ നടന്ന് അങ്ങോട്ട് കയറി ചെല്ലിനെ അവിടെ സ്റ്റെപ്പിലായിട്ട് എന്തോ ഒരു സംഭവം എടുത്ത് വെച്ചേക്കുന്ന കാണും. അങ്ങനെ നമ്മുടെ ലിയുങ് ഷിഞ്ചു കൂടി വന്നിട്ട് നോക്കും, ഇതെന്തുവാ എന്ന് നോക്കുമ്പോൾ എന്തുവാ ആ കൂടക്കകത്തായിട്ട് ഒരു കൊച്ചു കുഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാണുന്നേ നമ്മുടെ ഷിഞ്ചു പറയും, എന്നാലും ഈ കൊച്ചു കുഞ്ഞിനെ ആരാ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്, എന്ത് തങ്കം പോലത്തെ കുഞ്ഞാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഷിഞ്ചു എടുത്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ ഇവന് ചുറ്റുമായിട്ട് നമ്മുടെ ആ വീട്ടിലുണ്ടായിരുന്ന പെൺകുച്ചുങ്ങളില്ലേ അവരും ഉണ്ടായിരുന്നു. ഈ കൊച്ചു കുഞ്ഞിൻ്റെ ഡ്രസ്സ് പെൺകുട്ടികളെ പോലെ ആയതുകൊണ്ട് അവിടെ നിന്ന് പെൺകുച്ചുങ്ങൾ പറയും, എന്തായിരുന്നാലും ഇതൊരു പെൺകൊച്ചായിരിക്കും, അതുകൊണ്ടാണ് ആരെങ്കിലും ഇതിനെ കൊണ്ടുവന്ന് കളയാൻ നോക്കിയത് എന്ന്. നമ്മുടെ ഷിഞ്ചു പറയും, ഇതെന്ത് രസവാക്കാണ്, എന്നാലും ഈ പൊന്നു കുഞ്ഞിനെ ആരായിരിക്കും കൊണ്ടുവന്ന് കളഞ്ഞത്, അതുവരെ നമുക്കിതിനെ നോക്കാം എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നിന്ന് ആ പെൺകുച്ചുങ്ങൾ പറയും, ഇവിടുത്തെ ഹഞ്ചു മേഡം അതിനൊരിക്കലും സമ്മതിക്കത്തില്ല, മേഡത്തിന് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ നമ്മുടെ ലിയുങ്ങും പറയും, നമുക്ക് ഇതിനെ എവിടെ നിന്നാണോ കിട്ടിയത് അവിടേക്ക് തന്നെ കൊണ്ടുവയ്ക്കാം, അപ്പോൾ ആരാന്ന് വെച്ച് എടുത്തുകൊണ്ട് പൊക്കോളുമല്ലോ. എന്നാൽ നമ്മുടെ ഷിഞ്ചു അത് സമ്മതിക്കാൻ റെഡി ആവത്തില്ല. അവൻ പറയും, പറ്റത്തില്ല, എനിക്ക് കൊച്ചിനെ നോക്കിയപ്പോഴത്തോളൂ ഇതിനെ ഞാൻ അങ്ങനെ കൊണ്ട് കളയാൻ റെഡി ആവത്തില്ല, ഇത് നല്ല ലക്കി ആയിട്ടുള്ള കുഞ്ഞാന്ന് തോന്നി, അതുകൊണ്ടല്ലേ അതിപ്പോൾ നമ്മുടെ കയ്യിൽ വന്നത് എന്നൊക്കെ നമ്മളുടെ ഷിഞ്ചു ഇരുന്ന് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലീറാങ്ങിനെയാണ്. അവിടെയാണെങ്കിൽ അവനും അവക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ യൂഹിയിലെ ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നു. എന്നിട്ട് അവൾ ഈ ഫുഡൊക്കെ എടുത്ത് നമ്മുടെ ലീറാങ്ങിൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അവൾ ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ എന്ന്. ഇവളങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലീറാങ്ങിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അവൾ പ്രതീക്ഷിക്കാത്ത ആൻസർ തന്നെ. അതായത് ഇവർക്ക് രണ്ടുപേർക്കും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം പോലും ഇല്ല. നമ്മുടെ ലീറാങ് പറയും, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കക്കുന്നതും പിടിച്ചുപറിയും ഒക്കെയാണ്, ഞാനതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് ആരുമില്ലേ. അപ്പോൾ നമ്മുടെ ലീറാങ് പറയാനായിട്ട് തുടങ്ങും, ഉണ്ട്, എനിക്കാണെങ്കിൽ ഒരു ചേട്ടനുണ്ട്, അവനെ കാരണം തന്നെ ഞാനിപ്പോൾ ഈ പരുവത്തിലായത്. പണ്ട് തൊട്ടേ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടേ ഇല്ല, എൻ്റെ അമ്മയാണെങ്കിൽ ഞാനൊരു മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കളഞ്ഞു, അതിനുശേഷം എന്നെ എടുത്ത് വളർത്തിയതെല്ലാം എൻ്റെ ചേട്ടനായിട്ടുള്ള ലിയുങ് തന്നെ. അവൻ എൻ്റെ കൂടെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, എന്നാൽ അവൻ എപ്പോഴാണ് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്, അന്ന് എന്നെ കളഞ്ഞിട്ട് പോയത്, അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ ഇപ്പോൾ ഇഷ്ടമേ അല്ല എന്നൊക്കെ നമ്മുടെ ലീറാങ് പറയും. അപ്പോൾ നമ്മുടെ ഈ യൂഹി പറയാൻ തുടങ്ങും, നിനക്ക് പറയാൻ വേണ്ടിയിട്ട് സ്വന്തം എന്ന് പറയാൻ ഒരാളെങ്കിലും ഉണ്ട്, എന്നെ സംബന്ധിച്ച് അതുപോലും ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും ആരും എൻ്റെ കൂടെ ഇല്ല എന്നവൾ പറയും. അപ്പോൾ നമ്മുടെ ലീറാങ് ചോദിക്കും, നീ പിന്നെ എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നത്, നിനക്ക് നിൻ്റെ കടലിലോട്ട് തിരിച്ചു പോക്കൂടെ. അപ്പോൾ യൂഹി പറഞ്ഞ് മനസ്സിലാക്കും, എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് തന്നെ ഭയങ്കര ഇഷ്ടം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാട്ട് പാടുന്നതും ഇവിടുത്തെ കോസ്റ്റ്യൂമും എല്ലാം എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ
ലീറാങ്ങ് പറഞ്ഞ് മനസ്സിലാകും ഞാനൊരു സത്യം പറഞ്ഞാൽ നിനക്ക് വിഷമമൊന്നും തോന്നരുത്. സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ഹാഫ് ഹ്യൂമന് ഒട്ടും സ്ഥലമില്ല, ആരും നിന്നെ അംഗീകരിച്ച് തരത്തില്ല എന്നവൻ പറഞ്ഞിട്ട് ആ കുതിരയെ എടുത്തുകൊണ്ട് പോകാനായിട്ടൊരുങ്ങും. നമ്മുടെ ഈ ഊഹയും അവിടെ വെച്ചിരുന്ന ഫുഡില്ലേ അതെല്ലാം അടച്ചു വെച്ചിട്ട് നമ്മുടെ ലീറാങ്ങിൻ്റെ കൂടെ പോകാനായിട്ട് ഒരുങ്ങുന്നതാ. പെട്ടെന്ന് അവൾ കാല് സ്ലിപ്പായി അങ്ങ് വീഴും, അവൾക്ക് നടക്കാൻ പറ്റത്തില്ല. അവസാനം നമ്മുടെ ലീറാങ് ആണെങ്കിൽ അവളെയും കുതിരപ്പുറത്ത് എടുത്തു വെച്ചിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ട്രാവൽ ചെയ്ത് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലീറാങ് ആണെങ്കിൽ ആ ഹൗസിലോട്ട് വരുന്ന അവിടെ വരുന്നത് അവൻ കാണും, അവിടെയായിട്ടൊരു കൊച്ചു കുഞ്ഞിരിക്കുന്നത്. നമ്മുടെ ലീറാങ്ങിന് ഇവിടെ എന്തോ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവത്തില്ല. അവൻ വന്നിട്ട് ചോദിക്കും, ഈ കുഞ്ഞെന്തോ ഈ റൂമിലെടുക്കുന്നത്, എനിക്കാണെങ്കിൽ മനുഷ്യ കുഞ്ഞുങ്ങളെ കണ്ണെടുത്താൽ കണ്ടുവിടാ, മര്യാദയ്ക്ക് ഇതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോക്കോ എന്ന് നമ്മുടെ ലീറാങ് പറയും. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഷിഞ്ചു പറയാൻ തുടങ്ങും, അത് നിങ്ങൾ പറയുന്നത് ചുമ്മാതാണ്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഹോനെ എന്ത് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ ലീറാങ്ങിന് മനസ്സിലാവത്തില്ല ഈ സോഹോ ആരാ എന്ന്. സത്യത്തിൽ ഫസ്റ്റ് സീസണിൽ അവൻ്റെ കൂടെ ഒരു കൊച്ചു കുഞ്ഞില്ലായിരുന്നു, അതായത് പാസ്റ്റ് ലൈഫിൽ അവൻ്റെ നായ്ക്കുട്ടിയായിട്ടിരുന്നിട്ട് പിന്നീട് പുനർജനിച്ച കൊച്ച്, അതിനെ അവൻ എന്ത് കാര്യമായിട്ടാണ് നോക്കിയിരുന്നത്. ഇക്കാര്യം നമ്മുടെ ഷിഞ്ചു പറയും, എന്നിട്ട് പറയും അതിനെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അത് പറയാണ്ടിരിക്കുന്നേ നല്ലത് എന്ന്. എന്നിട്ട് ഷിഞ്ചു പറയും, നിങ്ങൾ രണ്ട് ബ്രദേഴ്സിനും ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അപ്പോൾ നമ്മുടെ ലിയോങ് ചോദിക്കും, ഞങ്ങൾ രണ്ടൊരു ഫോക്സ് അല്ലേ, പിന്നെ ഞങ്ങൾക്ക് എന്തോ തന്നെ ഈ ആവശ്യമില്ലാത്ത ഹ്യൂമാനിറ്റി എന്നൊക്കെ. അങ്ങനെ ഇരിക്കാൻ നേരത്തെ ഈ കൊച്ചു കുഞ്ഞു കടന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഷിഞ്ചു പറയും, ഇതിനെ വിശക്കുന്നു എന്നാ തോന്നുന്നത്, നിങ്ങൾ രണ്ടുപേരും ഈ കുഞ്ഞിനെ നോക്കിക്കോ, ഞാൻ ഇവക്ക് വേണമെന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഷിഞ്ചു അവിടെ നിന്ന് പോകാനായിട്ടിറങ്ങും. പെട്ടെന്ന് നമ്മുടെ ലിയോങ് ആണെങ്കിൽ ആ കുഞ്ഞിനെ എടുത്ത് നമ്മുടെ ലീറാങ്ങിൻ്റെ കയ്യിലും കൊടുക്കും, എന്നിട്ട് പറയും ഞാനും നിൻ്റെ കൂടെ വരുന്നു, ഞാനും നിൻ്റെ കൂടെ സാധനം വാങ്ങിക്കാൻ വരാമെന്ന്. അപ്പോൾ ലീറാങ് പറയും, നീ എന്തുപോയി കാണിക്കുന്നത്, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനായിട്ടൊരുങ്ങുവാന്നോ, ഞാനതിന് സമ്മതിക്കത്തില്ല, നീ എൻ്റെ കൂടെ നിന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിയോങ്ങിനെ അവിടെ പിടിച്ചങ്ങ് നിർത്തും. എന്നിട്ട് രണ്ടുപേരോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അവർ പറയും, എന്തായിരുന്നാലും ഈ കുഞ്ഞിനെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതിനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാലോ, ഇതിവിടെ പടിയുടെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയെന്നല്ലേ പറഞ്ഞ്, നമുക്ക് ഇതേപോലെ എവിടെയെങ്കിലും കൊണ്ട് കളയാം. ആദ്യമേ നമ്മുടെ ലിയോങ് അതിന് സമ്മതിക്കത്തില്ല, പിന്നീടൊന്ന് ആലോചിച്ചിട്ട് അവൻ പറയും, അത് ശരിയാ, നമുക്കും ഇവളെ എങ്ങനെയാന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അതുപോലെ ആരും അറിയാത്തതുപോലെ അബദ്ധത്തിൽ കൊണ്ടിട്ടതുപോലെ എവിടെയെങ്കിലും കൊണ്ട് കളയാ എന്ന്. അങ്ങനെ രണ്ടെണ്ണോട് ചേർന്നിട്ട് ആ കുഞ്ഞു വാവേനെയാണെങ്കിൽ ഏതോ ഒരു വീടിൻ്റെ മുന്നിലായിട്ട് കൊണ്ടുവന്ന് വയ്ക്കും, എന്നിട്ട് രണ്ടെണ്ണം കാറിനത് തിരിച്ചു വരാനായിട്ട് ഒരുങ്ങും. അങ്ങനെ വരുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ലിയോങ് ഇല്ലേ, അവിടെ തറയിലായിട്ട് സ്നെയിൽ ബ്രെയ്ഡ് എന്ന് പറയുന്ന ഒരു തരം ഫ്രൂട്ട് കിടക്കുന്ന കാണും. അപ്പോൾ അവൻ വിചാരിക്കും, ഇത് ഹഞ്ചുവിന് ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് പറയട്ടെ, അവനത് പിച്ചിക്കൊണ്ടുവരും. എന്നിട്ട് രണ്ടെണ്ണം കൂടി അവർ താമസിക്കുന്ന ആ വീടില്ലേ അവിടേക്ക് വന്ന് നോക്കുന്നേ, കറക്റ്റായിട്ട് ആ പടിയുടെ ഫ്രണ്ടിലായിട്ട് ആ കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന നമ്മുടെ ലിയോങ്ങും ലീറാങ്ങും ഭയങ്കര ഷോക്കായപ്പോൾ അവരങ്ങനെ വേഗം തന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കും. തിരിച്ചു വരുമ്പോഴും സെയിം സിറ്റുവേഷൻ തന്നെ, ആ കുഞ്ഞ് വീണ്ടും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്നിരിക്കും. അപ്പോൾ ഇവർ വിചാരിക്കും, ഇനി ഈ കുഞ്ഞ് നമ്മളെ പോലെ വല്ല മോൺസ്റ്ററും ആണോ, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ട്രാവൽ ചെയ്ത് വരുന്നേ എന്ന്. ഇവരാണെങ്കിൽ വെപ്രാളത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കളയാൻ നോക്കുന്നത് തന്നെ ഷിഞ്ചു ഇപ്പോൾ സാധനം വാങ്ങിക്കാൻ പോയിരിക്കുകയല്ലേ, ആ സമയം നോക്കി ഇതിനെ കൊണ്ട് കളയാന്ന് വെച്ചിട്ടാ, എന്നാൽ അത് നടക്കത്തില്ല. അങ്ങനെ ഇവരാണെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും, എന്നാലും ഈ കുഞ്ഞെങ്ങനാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വരുന്നേ എന്ന് ആലോചിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹഞ്ജുവിനെയാണ്. അവക്കാണെങ്കിൽ നമ്മുടെ ലിയോങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഭയങ്കര ഡൗട്ടാണ്. അങ്ങനെ അവൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ വന്ന് നിൽക്കുന്നത് തന്നെ എവിടെയാണെന്നറിയാവോ, ഈ ഏറയിലുള്ള ലവ് ഫെയിലിയർ ആയിട്ടുള്ള നമ്മുടെ ലിയോങ് ഇല്ലേ അവൻ്റെ മുന്നിലായിട്ടാണ്. അതായത് അവനെപ്പറ്റി അന്വേഷിക്കാനാണ് നമ്മുടെ ഹഞ്ജു വന്നിരിക്കുന്നത്. ഇപ്പോൾ അവൾ സംസാരിക്കുന്ന ആ രണ്ട് കപ്പിളില്ലേ, അവരെ നേരത്തെ കാണിച്ചായിരുന്നു. അതായത് നമ്മുടെ ലിയോങ്ങിൻ്റെ ലവറായിട്ടുള്ള എയും ഇല്ലേ, അവളുടെ തന്നെ പേരുള്ള വൈഫാന്നും പറഞ്ഞിട്ട് നമ്മുടെ ലിയോങ് എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന കപ്പിളില്ലേ, അവരെ തന്നെ. ഇവർ തന്നിട്ട് നമ്മുടെ ഹഞ്ജു ചോദിക്കും, എന്തുവാ പ്രശ്നം, ഇപ്പോഴത്തെ ലിയോങ് എങ്ങനെയാണ് അവൻ ഇപ്പോഴും കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുമോ എന്ന്. അപ്പോൾ അവർ പറയും, ആ ലിയോങ്ങിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല, ഇന്നാഴ്ച അവൻ്റെ ലവറിൻ്റെ പേരാണ് എനിക്കൊന്നും പറഞ്ഞിട്ട് എന്നെ എടുത്തിട്ട് ടോർച്ചർ ചെയ്തായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും അവനെ ഇഷ്ടമല്ല, പക്ഷേ ഈ റീസെൻ്റായിട്ട് അവനും അവൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള ഷിഞ്ചു ഭയങ്കര ഒതുങ്ങിയാ നിൽക്കുന്നത്, അവരിപ്പോൾ വേറെ പ്രശ്നത്തിനൊന്നും വരത്തില്ല എന്നൊക്കെ അവർ പറയും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പറയും, എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിയോങ് അറ്റാക്ക് ചെയ്ത കുറേ ആൾക്കാരോട് ചേർന്നിട്ട് ഒരു കമ്മിറ്റി തന്നെ ഫോം ചെയ്യുന്നുണ്ട് എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഈ ഹഞ്ച് ചോദിക്കും, അല്ല നിങ്ങളുടെ പേരെന്തുവാ? അപ്പോൾ അവർ പറയും, എൻ്റെ പേര് ആയും എന്നാണ് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നത് നമ്മളുടെ ഹഞ്ചിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവളവിടെ കിടന്ന ബെഞ്ചും കാര്യങ്ങളൊക്കെ തകർത്ത് കളയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലിയോങ്ങിനെയും അതേപോലെ തന്നെ ലീറാങ്ങിനെയാണ്. രണ്ടുപേരും ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് കളയാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ലായിരുന്നല്ലോ. അങ്ങനെ അവർ തോറ്റ് തുന്നം പാടിയിരിക്കും. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതും ഈ കൊച്ചു കുഞ്ഞു ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. ഇത് കാണുന്ന ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല ഇതിൻ്റെ കരച്ചിൽ എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന്. ആദ്യം
ഉടനെ തന്നെ നമ്മുടെ ലിയുങ്ങാണെങ്കിൽ ഇതിന് കുറച്ച് പണം കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ഇത് കരച്ചിൽ നിർത്തത്തില്ല. തൊട്ടടുത്തായിട്ട് നമ്മുടെ ലീറാങ് ഒരു സാധനം എടുത്തിട്ട് പറയും, ഇതിൻ്റെ തലയ്ക്കകത്ത് അടിച്ച് ഇതിനെങ്ങ് ബോധം കെടുത്തിയാലോ എന്ന്. അപ്പോൾ നമ്മുടെ ലിയുങ് പറയും, അങ്ങനൊന്നും ചെയ്യണ്ട, അങ്ങനെയൊക്കെ ചെയ്താൽ മോശമാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലിയുങ് ആണെങ്കിൽ കുഞ്ഞു വാവയെ എടുക്കും. എന്നിട്ട് പറയും, നമുക്ക് ഇവളെ അങ്ങ് ഉറക്കാം, ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് കരയത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് ഈ കുഞ്ഞു വാവയാണെങ്കിൽ രണ്ടിന് പോവും. അത് കാരണം ഇവർക്ക് എന്തോ ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മുടെ ലിയുങ് പറയും, എന്നെ കൊണ്ട് ഇത് വൃത്തിയാക്കാനൊന്നും പറ്റത്തില്ല, നീ വേണമെങ്കിൽ വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് ലീറാങ്ങിൻ്റെ കൈ കൊടുക്കും. അപ്പോൾ ലീറാങ് പറയും, എനിക്കാണെങ്കിൽ കൊച്ചു കൊച്ചുങ്ങളെ കണ്ടുകൂടാ, എന്നെ കൊണ്ട് പറ്റത്തില്ല, അവർ രണ്ടെണ്ണം അടി കൂടാനായിട്ട് തുടങ്ങും. അങ്ങനെ അവസാനം നമ്മുടെ ലിയുങ് പറയും, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗെയിം കളിക്കാം, ആരാണോ ജയിക്കുന്നത് അവരെ വൃത്തിയാക്കേണ്ട, തോക്കുന്നയാൾ വൃത്തിയാക്കിയാൽ മതി. അങ്ങനെ ഇവർ രണ്ടുപേരും ക്യാരംസ് പോലത്തെ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങും. ഗെയിം കളിച്ച് അവസാനം ജയിക്കുന്നത് തന്നെ നമ്മുടെ ലിയുങ് ആണ്. അങ്ങനെ നമ്മുടെ ലീറാങ്ങിനെ ഏൽപ്പിച്ചിട്ട് ലിയുങ് അവിടെ നിന്നങ്ങ് എസ്കേപ്പ് ആവും. അപ്പോൾ നമ്മുടെ ലീറാങ് ഇരുന്ന് ഈ കൊച്ചു കൊച്ചിനടുത്ത് പറയും, എനിക്കാണെങ്കിൽ ഈ ലോകത്തിലെ ഇഷ്ടമല്ലാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരാ, നിങ്ങൾക്ക് എന്താ സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യാക്കത്തില്ലേ എന്നും പറഞ്ഞിട്ട് ഇവൻ ആ കൊച്ചു കൊഞ്ഞിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, മര്യാദയ്ക്ക് കരച്ചിൽ നിർത്തിക്കോ, കരച്ചിൽ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ കോടാലി എടുത്തിട്ട് ഇപ്പം തന്നെ കൊന്നുകളയോ എന്ന് പറഞ്ഞിട്ട് അതിനെ വരട്ടാൻ നോക്കും. എന്നാൽ ഈ കൊച്ചു കുഞ്ഞിനാണെങ്കിൽ വല്ലതും മനസ്സിലാവുമോ? കുറച്ച് നേരം കഴിയുന്നേ ഈ കൊച്ചു കുഞ്ഞാണെങ്കിൽ കരച്ചിലൊക്കെ നിർത്താം. അപ്പം നമ്മുടെ ലിയുവും പുറത്തിരുന്നിട്ട് വിചാരിക്കും, എന്നാലും കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ, എന്തോ പറ്റിയ, അതിപ്പോൾ ഉറങ്ങിയോ എന്ന് വന്ന് നോക്കുമ്പോൾ എന്തോ ആ കുഞ്ഞ് നല്ലതുപോലെ കിടന്ന് ഉറങ്ങുക. എന്നാൽ നമ്മുടെ ലീറാങ് ആണെങ്കിൽ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനാണെങ്കിൽ ആ കൊച്ചു കുഞ്ഞിന് കുറച്ച് ഡ്രിങ്ക്സ് കലക്കി കൊടുത്തായിരുന്നു, അതുകൊണ്ട് അതിപ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ കയറി കിടന്ന് ഉറങ്ങുന്നത്. പെട്ടെന്ന് നമ്മുടെ ലിയുങ് ആണെങ്കിൽ ലീറാങ്ങിൻ്റെ അടുത്ത് പറയും, നീ എന്ത് പണിയായി കാണിച്ച കൊച്ചു കുഞ്ഞിനാണോ ഇതൊക്കെ കലക്കി കൊടുക്കുന്നേ എന്ന്. എന്നാൽ രണ്ടുപേർക്കും സമാധാനം ഉണ്ടായിരുന്നു, കൊച്ചിപ്പോൾ കരച്ചിലൊക്കെ നിർത്തിയല്ലോ. അതേസമയം തന്നെ ഇവരാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ നെറ്റിലുള്ള ആ പാട് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മുടെ ലീറാങ് പറയും, എനിക്ക് തോന്നുന്നത് ഇത് ലക്കിൻ്റെ സിമ്പലാ എന്നാ. എന്നാൽ നമ്മുടെ ലിയുവും പറയും, എനിക്ക് തോന്നുന്നില്ല ഇത് ലക്കാന്ന്, അല്ലായിരുന്നെങ്കിൽ ഇവളെ എപ്പോഴേ നമ്മളെ വിട്ടിട്ട് പോയാനേ എന്നൊക്കെ നമ്മുടെ ലിയുവും പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ കറക്റ്റായിട്ട് അവിടേക്ക് ഷിഞ്ചു വരും. എന്നിട്ട് ലിയുവിൻ്റെ അടുത്ത് പറയും, ദാ ഇപ്പോൾ ഹഞ്ചു വന്നിട്ടുണ്ട്, അവർക്ക് നിൻ്റെ അടുത്ത് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വേഗം തന്നെ അവിടേക്ക് വാ, ഇല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഇവിടേക്ക് കയറി വരും, കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ലീറാങ്ങെ നീ വേണം ഈ കുഞ്ഞിനെ നോക്കാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ലിയുവും ഷിഞ്ചു അവിടെ നിന്നും പോവും. അപ്പോൾ നമ്മുടെ ഷിഞ്ചു പോകുന്ന വഴിയിൽ വെച്ചിട്ട് ലിയുവിൻ്റെ അടുത്ത് പറയും, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹഞ്ജുവിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൂടാ, ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹഞ്ജു എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ലേ. അപ്പോൾ നമ്മുടെ ലിയുങ് പറയും, എനിക്കങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൾക്ക് എൻ്റെ അടുത്തുള്ള ഫീലിങ്സും സത്യമാണെന്ന് എനിക്കറിയാം, ഒരിക്കലും ഞാൻ അവളുടെ ഫീലിങ്സ് വെച്ചിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മുടെ ലിയുങ് പറയും. അങ്ങനെ നമ്മുടെ ലിയുങ് ആണെങ്കിൽ അവസാനം ഹഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്ന് കയറും. അവളിപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെറ്റപ്പിലൊക്കെ ഇരിക്കുമായിരുന്നു, കൂടെ തന്നെ അവളുടെ കയ്യിൽ ഒരുപാട് മയക്കുമരുന്നും സിഗരറ്റ് പോലത്തെയൊക്കെ സംഭവങ്ങളും ഉണ്ട്. അവളിതൊക്കെ വെച്ചിട്ട് നമ്മുടെ ലിയുങ്ങിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. എന്നിട്ട് ഇവളിതിങ്ങനെ വലിക്കാനായിട്ട് ഒരുങ്ങുന്നേ കറക്റ്റായിട്ട് നമ്മുടെ ലിയുങ് വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, നീ ഇങ്ങനെയൊക്കെ എന്തിലേലൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹഞ്ജു പറയും, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇത്ര എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നേ, നിനക്കിത് ട്രൈ ചെയ്യണ്ടേ. എന്നാൽ നമ്മുടെ ലിയുങ് ആണെങ്കിൽ അതിലൊന്നും ഇൻട്രസ്റ്റേ അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹഞ്ജുവിന് മനസ്സിലാവും, അതായത് ഇവനാണെങ്കിൽ എല്ലാവരും പറയുന്ന ലിയുങ് അല്ല എന്ന്, ഇവനതിൻ്റെ മണവും ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മുടെ ഹഞ്ജുവിന് മനസ്സിലാവും. അങ്ങനെ ഇരിക്കാന്നിട്ട് നമ്മുടെ ലിയുങ് വന്നിട്ട് പറയും, നീ വിചാരിക്കുന്ന പോലെയല്ല, ഇതിനകത്തൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന്. അപ്പോൾ നമ്മുടെ ഈ ഹഞ്ജു ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് ഒരു മൂന്ന് കാര്യം ചോദിക്കാനുണ്ട്, മൂന്നെണ്ണത്തിന് നീ കറക്റ്റായിട്ട് ആൻസർ പറയണം എന്നും പറഞ്ഞിട്ട് അവൾ നമ്മുടെ ലിയുങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീയും ഞാനും ഫസ്റ്റിലെ എവിടെ വെച്ചിട്ടാണ് കണ്ടത് എന്ന്, നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ലിയുങ്ങിന് മനസ്സിലാവും, ഹഞ്ജുവിന് എന്തോ ഡൗട്ട് വന്നിട്ടുണ്ട്, അവൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ ലിയുങ് പറയും, ഞാനത് എങ്ങനെ മറക്കാനാ, നമ്മൾ രണ്ടുപേരും ആദ്യമേ കണ്ടത് തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു, എന്നെ കണ്ട ഉടനെ നീ കത്തി വെച്ചിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാനല്ലായിരുന്നോ വന്നിരുന്നേ. ഇത് കേൾക്കുന്നത് നമ്മുടെ ലിയുങ് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, നീ ആ റെഡ് വൈറ്റ് മാസ്ക് ഇട്ട ആളിനെ കണ്ടുപിടിച്ചോ എന്ന്. അപ്പോൾ നമ്മുടെ ഹഞ്ജു പറയും, അതെ കണ്ടുപിടിച്ചു, ഇനി അടുത്തത് എൻ്റെ ടേൺ ആണ്, ഞാൻ നിൻ്റെ അടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. നമ്മൾ മൂന്നുപേരും കുഞ്ഞിലെ പ്രോമിസ് ചെയ്തിട്ടില്ലായിരുന്നോ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമോ എന്ന്, ആർക്ക് എന്ത് ആപത്ത് വന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യുമോ എന്നല്ലായിരുന്നോ നമ്മൾ പ്രോമിസേ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ലിയുങ് അതെ എനിക്കത് നല്ലതുപോലെ ഓർമ്മയുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ലിയുങ് തിരിച്ച് ഹഞ്ജുവിനോട് ചോദിക്കാൻ തുടങ്ങും, നീ ആ റെഡ് വൈറ്റ് മാസ്ക് ഇട്ട ആളിനെ കണ്ടായിരുന്നോ, അവൻ എന്നെ അറിയാവോ, അവൻ എന്നെ പറ്റി എന്തെല്ലാം കാര്യം അറിയാം എന്നൊക്കെ ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹഞ്ജുവിന് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഇവൻ്റെ മുന്നിൽ ഭയങ്കര റൊമാൻറ്റിക് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ലിയുങ്ങിന് അത്ര ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ അവൻ്റെ കോട്ട് ഊരിയിട്ട് അവളുടെ ദേഹത്തായിട്ട് ഇട്ടുകൊടുക്കും. കൂട്ടത്തിൽ തന്നെ അവൻ നേരത്തെ അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന
ഫ്രൂട്ട്സ് ഇല്ലേ, അതും അവളുടെ കയ്യിലായിട്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നിനക്കിത് ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.